അങ്ങനെ ഫൈനലി നമ്മൾ റേഞ്ച് റോവറിന്റെ അകത്ത്. സുഹൃത്തുക്കൾ, നമ്മൾ വീട്ടിൽ പറയാതെ മമ്മിക്കും ഡാഡിക്ക് എല്ലാവരും സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് കിഡിങ് ഗൈസ്, കഴിച്ചിട്ടില്ല ഇതും. സത്യം പറയുകയാണെങ്കിൽ മമ്മിയും ഡാഡിയൊക്കെ അറിഞ്ഞിട്ടുള്ള സാധനമാണ്. ഞാൻ മലപ്പുറത്തായിരുന്നു, മമ്മി അവരൊക്കെ പോയി എടുത്ത സാധനമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി, ബിക്കോസ് നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ. സുഹൃത്തുക്കളെ, ഇത് മോനായി 2.0 ആണ്, നമ്മുടെ നീല വണ്ടിയില്ലേ. നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ വണ്ടി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കാൻ കാര്യത്തിൽ ഞാൻ ഡാഡിക്ക് മാനുവല് പറ്റുന്നില്ല, ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ട് ആ സാധനം കൊടുത്തിട്ട് ഇപ്പം ഇവൻ ഓട്ടോമാറ്റിക്കായി, ഓട്ടോമാറ്റിക് എടുത്തിരിക്കണം. ഇവന് വേണ്ടി തന്നെ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്യേണ്ട വന്നു. പക്ഷേ ഇപ്പോഴാണ് സാധനം കിട്ടിയത്. ഏതായാലും മമ്മി ഇപ്പോൾ പറയുന്ന പോലെ വീടിനൊരു ഐശ്വര്യമായെന്ന് പറയാം. ഈ വെള്ള വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷെഡിലിടുവാണെങ്കിലുണ്ടല്ലോ, പ്രകാശം പരക്കട്ടെ എന്ന രീതിയിൽ നല്ല പ്രകാശം വന്നു കേട്ടോ. അതുകൊണ്ട് ഇവൻ വന്നപ്പോൾ നല്ല തെളിച്ചുവാണ്. മറ്റേ മറ്റേ നീല കളറായിരുന്നു, ഇപ്പോൾ ഭയങ്കര തെളിച്ചാണ് അല്ലേ. നമ്മളെടുത്തിരിക്കുന്ന ഡുവൽ ടോൺ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ രണ്ട് വണ്ടി, നമ്മുടെ എക്സ് യു വി മോൺസ്റ്റർ എല്ലാം വൈറ്റായിരുന്നു. അതുകൊണ്ട് വൈറ്റിലോട്ടൊന്ന് കുതിച്ചായിട്ട് പിന്നെയും വന്നിരിക്കുവാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മൾ ഫാൻസി നമ്പറല്ല എടുത്തിരിക്കുന്നത്, ബിക്കോസ് അതിലൊന്നും കാശ് മുടക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഇതൊന്നും നമ്റെ സ്വന്തമായിട്ട് എപ്പോഴും നിൽക്കുന്നില്ല, ഏതെങ്കിലും മാറി മറിച്ചുകൊണ്ടിരിക്കും. ഐദർ വേ ഗൈസ്, ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം, ഒരു അഡ്വൈസ് നിങ്ങൾ തരാം. അത് ഏറ്റവും ബാഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാർ, കാരണം ഈ സാധനം നമുക്ക് ഒരിക്കലും കാശ് രണ്ടാമത് വർദ്ധിക്കത്തില്ല. ഇത് ഒരു മാസം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കുറയുന്നത്, അത് മനസ്സിലാക്കി. അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബാഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത്, ഇത് ഒരു മാസം കഴിഞ്ഞാലും അതിൻ്റെ വില കുത്തനെ അങ്ങിടിച്ചിട്ടുണ്ട്. ഇത് എടുക്കാൻ കാര്യം ഉണ്ടല്ലോ, മമ്മിയും ഡാഡിയും കയറി നോക്കി, ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലിംഗ് ആണ്, എക്സ് യുവിയുടെ ഫീലിംഗ് അങ്ങ് വരും. നമ്മുടെ പോക്കറ്റിൽ അങ്ങ് ഒതുങ്ങിക്കൂടാം, അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. പിന്നെ എന്താ പറയുക, ഏത് ടെറൈനിലും അങ്ങ് ഓടിച്ച് കയറ്റാം, നമ്മൾ ഒരു പ്രശ്നമില്ല. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് അപാര ഗ്രൗണ്ട് ക്ലിയറൻസാണ്. ഡാഡിയുടെയും മമ്മിയുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ക്രോം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറേ ക്രോംസ്, നിങ്ങൾ ഈ വണ്ടി ചുറ്റും നോക്കുകയാണെങ്കിൽ കുറേ ക്രോംസ് ചേർത്തിട്ടുണ്ട്. ഉള്ളിൽ കറങ്ങുന്ന ഒരു മകുടം വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്. ഇപ്പം നമ്മുടെ BM നോക്കുകയാണെങ്കിൽ ഡീ ക്രോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്രോം ഇഷ്ടമല്ല, തിളക്കമൊന്നും ഇഷ്ടമല്ല. അത് ഫുൾ നമ്മൾ ഡീ ക്രോം ചെയ്ത് ബ്ലാക്ക് അടിച്ചിരിക്കുക. ഇനി അത് ഫുൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോംസ് കാണാം. ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് കേട്ടോ. ഇതൊന്നും ഒരു സാധനം നമുക്ക് ഫ്രീ ചെയ്തൊരു സാധനം, സ്നേഹമല്ലാണ്ട് വേറെ ഒരു സാധനം ഈ ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ക്രോംസ്, ഈ സാധനങ്ങൾ, ഈ ചെറിയ മൈനൂട്ട് മറ്റേ ഗാർഡ്സ്, ഈ സാധനങ്ങൾ, ഈ ബ്ലാക്ക് പാഡ്സ്, ഇതെല്ലാം നമ്മൾ പെയ്ഡ് ആയിട്ടൊരു സാധനം കയറ്റിയിരിക്കുകയാണ്. നമ്മൾ ഈ ആംഗിൾ തന്നെ വെക്കാൻ കഴിഞ്ഞാൽ ഡുവൽ ടോൺ കാണിക്കാൻ വേണ്ട, ഡുവൽ ടോൺ ബ്ലാക്ക് വൈറ്റ്, റെഡ് ബ്ലാക്ക്, ഇതൊക്കെ വേറെ വൈബാണ്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു റേഞ്ച് റോവറിൻ്റെ ഒരു എവിടേക്കോ ഇല്ല ഗൈസ്, ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. റേഞ്ച് റോവറിൻ്റെ ഒരു എവിടെയും ഒരു രുചി കാണുന്നുണ്ടല്ലോ ഇല്ലേ. മച്ചമ്മൽ നമ്മൾ വീടിലോട്ട് പോകുന്നത് നമ്മുടെ കിടിലം ബ്രാൻഡായ വാവ് ലൈഫ് സയൻസിൻ്റെ ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടുത്തിരാം, Omega 3. ഈ ഒരു ഐറ്റം ഞാൻ ഓണ ഡെയിലി ബേസിസ് കൺസ്യൂം ഉണ്ട്, ആൻഡ് അടിപൊളിയാണ്. എല്ലാത്തിനും മുമ്പ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് Omega 3. നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗുഡ് ഫാറ്റി ആസിഡാണ് Omega 3. അത് മാത്രമല്ല, Omega 3 എന്ന് പറഞ്ഞാൽ നല്ലൊരു എനർജി സോഴ്സും കൂടെയാണ്. അതായത് നമ്മുടെ ഹാർട്ട്, ലങ്സ്, ബ്ലഡ് വെസൽസ്, ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയൊക്കെയാണോ വർക്ക് ചെയ്യേണ്ടത് നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എസൻഷ്യൽ ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടുന്നത് Omega 3 ഈ Omega 3 വരുന്നതാണ് ഫിഷ് ഓയിലിൽ നിന്ന്. ആൻഡ് എല്ലാവർക്കും അറിയാം ഫിഷ് ഓയിൽ ഇസ് ഓൾസോ ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത്. ഈ ഫിഷ് ഓയിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ കുറച്ച് നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും. അത് മാത്രമല്ല, റിസ്ക് റിലേറ്റഡ് കാർഡിയോ വാസ്കുലർ റെഡ്യൂസും ചെയ്യും, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ബാലൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു Omega 3 സപ്ലിമെന്റിൽ 3:2 EPA ആൻഡ് DHA റേഷ്യോ ആണ് ഉള്ളത്, വിച്ച് ഗീവ്സ് 1000 mg ഓഫ് പ്യുർ ബ്ലെൻഡ് ഓഫ് Omega 3. അതായത് 550 mg EPA, 350 mg DHA ആൻഡ് 100 mg അതർ Omega 3. നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോൺ ആൻഡ് ജോയിൻറ്റ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഈ ഒരു സോഫ്റ്റ് ജെൽ ടൈപ്പ് ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്ന എവറി ഡേ 1 capsule വിത്ത് എനി ഹെവി മീൽ ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം കാണും, വൈ ഇസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ടു കൺസ്യൂം Omega 3? നമ്മുടെ ബോഡി സഫിഷ്യൻറ്റ് എമൗണ്ടിൽ ഗുഡ് ഫാറ്റി ആസിഡ് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സപ്ലിമെൻറ്റ് വേണം. വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഫിഷ് കഴിച്ചാൽ മതി. പക്ഷേ ഈ ഫിഷ് കഴിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡെയിലി കഴിക്കാനും പറ്റത്തില്ല, ചിലപ്പോൾ കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് Omega 3. അപ്പം മച്ചന്മാരെ വാങ്ങിക്കാൻ താല്പര്യം, ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. കയറി എങ്ങനെ പിന്നെ ചെയ്യുക. ഓ ബൈ ദി വേ, നമ്മുടെ കൂപ്പൺ കോഡ് NIT20 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 20% ഓഫ് ഓൺ ദിയർ വെബ്സൈറ്റ് wow.health. ബി വാവ് നാച്ചുറലി. ഉള്ളിൽ സീറ്റ്സ് എല്ലാം ബ്ലാക്ക്, ഡാഷ്ബോർഡ് ബ്ലാക്ക്, എല്ലാം ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. ടിൻ്റെ അടിച്ചിട്ടില്ല. പിന്നെ ക്രോംസ്, എവിടെ നോക്കിയാലും ക്രോംസ് കാണും. നമ്മുടെ മച്ചാൻമാരാണ് കേട്ടോ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ക്രോംസ് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കാണിച്ചില്ല, എൻ്റെ പൊന്നളെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ടെയിൽ ലൈറ്റ് ഉണ്ടോ.
ഒരു സീ പോലത്തെ ടെയിൽ ആയിട്ടാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ പിടിക്കാൻ ഒരു കട്ട് ചെയ്ത് കാർവ് ചെയ്ത് എടുത്ത് എന്നാലും ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ പോലില്ലേ. പിന്നെ അത് ഈ കാണുന്നത് ടർബോ എഡിഷനാണ്, നമ്മുടെ പഴയ വണ്ടിയും ടർബോ എഡിഷൻ ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്, അത് ഇൻറ്റീരിയർ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കീ ഫോം എന്ന് പറയുന്നത്. ഒരു യുണീക്ക്, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചത് ഇത് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. സ്ലിം പോക്കറ്റിൽ ഇങ്ങനെ ഇരുന്നുള്ളൂ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത് നേരെ നമ്മൾ പോക്കറ്റ് വെച്ചിട്ട് അടുത്തോട്ട് പോയാൽ മാത്രം മതി, ഈ സാധനം ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി അൺലോക്ക്. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ലോക്കാവും, ലോക്കായി. ഇനിയിപ്പോൾ ഞാൻ നേരെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഒന്നും ചെയ്യണ്ട, അൺലോക്കായി. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഞാൻ ഉള്ളിൽ പരിപാടി കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻറ്റീരിയർ ഫുള്ള് ബ്ലാക്ക് അടിച്ച് വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കൂളിങ് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. പിന്നെ ഇത് എന്താ ഗ്രൗണ്ട് ക്ലിയർ നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് ഇതിൻ്റെ അത്, കണ്ടോ? ഒരു ഗജകേസറി. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഏത് ടെറൈൻ, നമ്മൾ കേരളം അറിയില്ല, ഒരു റോഡും പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. അച്ഛൻ പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് സാധനം എടുത്തിരിക്കണം. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മറ്റേത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ, മാനുവൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വൈബ്രേഷൻ ചെറുതായി ഫീൽ ചെയ്യുന്നത്, ഇതിനകത്ത് കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഇത് പവർ ബട്ടൺ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആസ് ഓൾവേസ് ഭയങ്കര കഞ്ചസ്റ്റഡ്. അതിൻ്റെ ചെറിയൊരു സ്ക്രീനിൻ്റെ അകത്ത് ഒരു ബോംബാർഡ് ചെയ്ത ഇൻഫോർമേഷൻസ് ആണ് കാണുന്നത്. ഇപ്പോൾ 201 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. പിന്നെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, യൂസർ ഫ്രണ്ട്ലി ആണ്, ഓക്കെ, അഡ്ജസ്റ്റബിൾ, യൂസബിൾ, നോ പ്രോബ്ലം. പിന്നെ ഇത് ഇവിടെ കാണുന്നതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആംബിയൻ്റ് ലൈറ്റ് മോഡൽ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും, ഇത് ഇവിടെ ലൈറ്റ് കത്തും, രാത്രിയിൽ നല്ല ലിറ്റായിട്ടിരിക്കും. പക്ഷേ ഒരു കളർ മാത്രമുള്ളൂ, വൈറ്റ് കളർ. മോനായി വേർഷൻ 1 ഉം 2 ഉം തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റീചാർജ് പാഡ് വന്നിട്ടുണ്ട്, വിച്ച് നമ്മുടെ ഐഫോൺ പ്രോ മാക്സ് വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് സീറ്റിംഗ് ആണ്, ചാർജ് ആയിക്കളും. ഇവിടെ ഞങ്ങൾക്ക് ഓൺ ഓഫും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മൊബൈൽ തെറിച്ചു പോകത്തൊന്നുമില്ല. പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോൾ, ഇതൊരു വിയേഡ് സാധനം, ക്രൂസ് കൺട്രോളൊക്കെ ഇവിടെയാണ് വരേണ്ടത്, അതിന് പകരം ക്രൂസ് കൺട്രോൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, വിച്ച് ഓൾസോ നോ പ്രോബ്ലം. പിന്നെ ആസ് ഓൾവേസ് ഈ ഒരു സംഭവത്തിൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ഫീലിംഗ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ബെൽറ്റ് ഇടുകയെന്ന് ഓർത്തോ, ബെൽറ്റ് ഇടുമ്പോഴത്തേക്കും ഇത് ആ ഒരു ഓട്ട, നിങ്ങളുടെ നാട്ടിൽ ഓട്ട എന്നാണ് ഊട്ട എന്നാണ് പറയുന്നത്, ഓക്കെ, അതൊന്ന് താഴെക്കാൻ വേണ്ടി ഈ ഓട്ട കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നേരെ വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, കണ്ട് ഇത് ആ ഹോള് തപ്പിയെടുക്കാൻ എനിക്ക് നോക്കിയാൽ തന്നെ കുറച്ച് പാടാണ്. പിന്നെ വേറെ എന്തോ, വേറെ ആസ് ഓൾവേസ് ഗിയർ ഷിഫ്റ്റ് കാണിച്ചത്, ഇത് നോക്കി, ഗിയർ ഷിഫ്റ്റ് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റ് ആണ്. എന്താ മറ്റേ പ്ലസും മൈനസും മാനുവൽ ഇതൊന്നുമില്ല, ഇത് ഓക്കെയാണ്. പിന്നെ ഈ എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് അഗ്രസീവ് ആവും സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേക്കും, ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി റെഡാവും. അതല്ല, വലിയ പെർഫോമൻസിൽ വലിയൊരു ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഗ്ലൗ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ പ്ലാസ്റ്റിക് ആണ്, പറഞ്ഞത് ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഇതാണ്. ഇവിടെ ഒരു ചെറിയൊരു പെട്ടിയുണ്ട് മമ്മിയുടെ സ്വന്തം കണ്ണാടിയും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മോനായി വേർഷൻ 1 ഉം 2 ഉം തമ്മിൽ ഡിഫറൻസ്, ഇവിടെ ഒരു ചെറിയൊരു വുഡിഷ് ടൈപ്പ് ഓഫ് സാധനമാണ്, പക്ഷേ വുഡല്ല. അല്ലേ, നമ്മുടെ പഴയ വണ്ടിയിൽ ഈ ഒരു സാധനം ഉണ്ട്, ഇത് എന്ത് തേങ്ങയാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് കാറ്റടിക്കുന്ന പോലെ സാധനമാണോ എനിക്കറിയില്ല. ഗായ്സ് നിങ്ങൾക്ക് ഇതറിയാണ്, ഞാൻ താഴെ നിന്ന് കാണാൻ വേണ്ടി. ഇത് എന്ത് സാധനം, ഇത് മൈക്കല്ല, ഏതായാലും ഉറപ്പാണ്. മൈക്കിൻ്റെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഇത് മൈക്കിന് ബ്ലൂടൂത്ത് മൈക്കിൻ്റെ സംഭവമാണ്. ഇത് എന്ത് തേങ്ങയാണെന്ന് എനിക്കറിയില്ല. ഇത് എയർ അടിക്കുന്ന സാധനമാണ്, നെക്കി നോക്കിയല്ല, എയർ അടിക്കുന്ന വല്ലതാണോ? പക്ഷേ ഇത് കണ്ടോ, ഈ സാധനം തിരിയുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് ഇതാണ്. പിന്നെ ഒരു സ്പോർട്ട് ഡിസൈനാണ്, ഇത് മെറ്റീരിയൽ ഇങ്ങനെയാണെങ്കിലും ഒരു സ്പോർട്സ് സീറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിലും അവർ ആ ഒരു ഇത് കൊണ്ടുവന്നുണ്ട്. ഈ ഒരു പൈസ, ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിനി എസ് യു വി എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയൊക്കെ ബഡ്ജറ്റ് പിടിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ല ശരിക്കും എവിഡൻ്റ് ആയിട്ട് ഇന്നത്തെ അറിയുന്നുണ്ട്. കാരണം ഫുൾ പ്ലാസ്റ്റിക് ആ ഒരു സംഭവം ഇതൊക്കെ ഉണ്ട്, പറയുമ്പോൾ എല്ലാം പറയണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇവിടെ ചെറിയ സ്വിച്ചുകളും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ തപ്പിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. രാത്രി ലൈറ്റ്സും കാര്യങ്ങളും, ഇത് ഓൺ ചെയ്താൽ മാത്രമേ ലൈറ്റ് വരത്തുള്ളൂ ഇവിടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡോർ അൺലോക്ക് ചെയ്യുന്ന സ്വിച്ച് ഇതാണ്, ഇവിടെ തന്നെയാണ്. എല്ലാവരും പിടിച്ച് അത് പിടിച്ച് പറിക്കുന്നതാണ്, ഡോർ ഇറങ്ങാൻ പോകുമ്പോൾ അത് പിടിച്ച് പറിക്കും. പക്ഷേ ഇൻഫാക്ട് ഇതാണ് സംഭവം. എനിക്ക് തന്നെ എത്ര ഉപയോഗിച്ചാലും ഈ ഒരു ആ ഒരു സാധനം, നമ്മുടെ വണ്ടിയുടെ അൺലോക്ക് ബട്ടൺ എന്നൊരു ആ ഒരു കോൺസെപ്റ്റ് തന്നെ കിട്ടുന്നില്ല. പിന്നെ അത് ഈ എഴുത്ത് ക്ലീൻ എയർ, ഈ ചില ചൈനീസ് കാറിലൊക്കെ ബ്ലൂടൂത്ത് ഇൻബിൽഡ്, ബ്ലൂടൂത്ത് എന്നൊക്കെ വേണ്ട കാഴ്ച തെളിയിക്കുന്ന പോലെ ക്ലീൻ എയർ. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ പ്യുവർ വിഷനോ പ്യുവർ സാധനമോ എന്തൊക്കെ എഴുതി വെച്ചാൽ അതൊക്കെ എന്തിനാണ് അങ്ങനെ എഴുതുന്നത്?
ഇത് ക്ലീൻ എയർ ഇതുവഴി വരുന്നുണ്ടോ എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾക്കാരെങ്കിലും ജസ്റ്റ് താഴെ നിന്ന് കമൻ്റ് അടിച്ചേ. പിന്നെ സുഹൃത്തുക്കളെ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഈ ഒരു സാധനം മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെള്ള കളർ മമ്മിക്ക് ആ എക്സിബി പോയിൽ തന്നെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു മോൺസ്റ്റർ. അത് പോയിൽ തന്നെ മമ്മിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. വെള്ള കളർ, പിന്നെ രണ്ടാമത് മോനായി എടുത്തപ്പോഴത്തേക്ക് നീല കളറായിരുന്നു. അത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലായിരുന്നു. അതെല്ലാം കൂടെ എടുത്ത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇവ വന്നപ്പോഴത്തേക്കും മമ്മിയൊക്കെ ഭയങ്കര ഹാപ്പിയായി. കാരണം വീടിൻ്റെ ഒരു തെളിച്ചം, വെള്ളം വണ്ടിക്ക് ഒരു പ്രത്യേക ഇതാണ് കേട്ടോ, അഴുക്കൊന്നും അത്ര അറിയത്തൊന്നുമില്ല. പിന്നെ ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി അതേപോലെ ഡാഡി മാറി പറഞ്ഞു. ഇപ്പോൾ എല്ലാ ദിവസവും മഴയും കൂടി ആയതുകൊണ്ട് എല്ലാ ദിവസവും റെയിൻ ഡ്രൈവാണ്. മമ്മി റെയിൻ ഡ്രൈവ്, റെയിൻ ഡ്രൈവ് പോകാമെന്ന് വന്നിരിക്കും. റെയിൻ ഡ്രൈവ് ഗൈസ്, ഹാഷ്ടാഗ് റെയിൻ ഡ്രൈവ്. ഓക്കെ, പിന്നെ ഈ ഒരു മകടം, ഇത് ഒരു സാധനം പിടിപ്പിച്ചു. ഇത് രൂപ 500 കണ്ടേ ഉള്ളൂ. എല്ലാ ഫാൻസി സ്റ്റോറിലും സാധനം കിട്ടും. ഞാൻ ആരും കമൻറ്റിൽ ചോദിക്കുന്ന കാര്യമില്ല. ഈ ഒരു സാധനം 4 സൈഡിലും സോളാർ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ഇറങ്ങി അറിയാൻ കിട്ടും. ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഷോക്കേസിൽ വെക്കുന്ന സാധനമാണ്. ഇവിടെ കുറച്ചുകൂടി കൗതുകം വരാൻ വേണ്ടിയിട്ട് മമ്മിയാണ് ആക്ച്വലി ഇങ്ങോട്ട് എടുത്ത് പിടിപ്പിച്ചത്. കൊള്ളാമല്ലേ. പിന്നെ ഒരു ആ ഒരു മാസ്കുലിൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ റിനോൾട്ടിൻ്റെ ബാജിന് ഭയങ്കര വെണ്ടക്ക ആശയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇത്. ഇപ്പോൾ ഇത് 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 കണ്ടാൽ തന്നെ ഒരു വലിയൊരു മോൺസ്റ്റർ വണ്ടി പോലില്ലേ. സാധനം ചെറിയ വണ്ടിയാണ്. ഇതൊരു കണ്ടാൽ തന്നെ ഒരു വലിയൊരു എസ് യു പോലില്ലേ. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് റോവർ എഫക്റ്റും. ഇതല്ലേ എങ്ങനെയുണ്ട്? പാവങ്ങളുടെ റേഞ്ച് റോവറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും തരുക. ഡാഡി ആയിരിക്കും ഫുൾ ടൈം ഓടിക്കുന്നത്, ഇടക്കിടക്ക് ഞാനും കട്ട് ഓടിക്കുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. സൈഡിൽ നിന്ന് റേഞ്ച് റോവർ ലുക്കില്ലേ, മേളിൽ ഇതൊക്കെ വെച്ചിട്ട് താഴെ ഒന്ന് കമൻ്റ് അടിച്ചേക്ക. അപ്പം ഇതാണ് നമ്മുടെ പുതിയ അഡിഷൻ നമ്മുടെ വീട്ടിലേക്ക്, മോനായി വേർഷൻ 2.0. എല്ലാവരും എന്താ പറയുക, കൺഗ്രാറ്റ്സ് മമ്മി എന്ന് താഴെ പറഞ്ഞേക്കാം. മമ്മിക്കൊരു സന്തോഷം, ബിക്കോസ് മമ്മിയാണ് എന്നെക്കാട്ടും കൂടുതൽ കമൻറ്റ്സ് നോക്കുന്നത്. നിങ്ങൾ തെറി വിളിച്ചാലും സന്തോഷം പറഞ്ഞാലും മമ്മിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ ബൈ ദ വേ, കിഡിലൊരു വീഡിയോ ഓൺ ദ വേ ആണ്. നാളെ ഷൂട്ടിംഗ് തുടങ്ങും. എല്ലാവരും വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, വൺ ലൈഫ് വൺ ഷോട്ട്.